ഹലോ ഫ്രണ്ട്സ് ഐ സൊല്യൂഷൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത് വി ഗാഡിൻ്റെ ഒരു ഫാനിൻ്റെ പെഡസ്റ്റൽ ഫാൻ്റെ അൺബോക്സിംഗ് ആൻഡ് ഇൻസ്ട്രക്ഷൻ വീഡിയോ ആണ് അപ്പം നമുക്ക് വീഡിയോ പാക്കലാം ഇത് നല്ല കിടക്കാച്ചി ഈ ഫാനാണ് കേട്ടോ അപ്പം നമ്മൾ ഇതാണ് ആമസോണിൽ നിന്നാണ് പർച്ചേസ് ചെയ്തത് പ്രൊഡക്റ്റ് വന്നത് നമ്മുടെ വെണ്ണലെന്നായിരുന്നു അപ്പോൾ വൺ ഡേക്കുള്ളിൽ തന്നെ പ്രൊഡക്റ്റ് ഡെലിവറി ആയി കിട്ടിയായിരുന്നു പിന്നെ പാക്കിംഗ് ഒക്കെ പേപ്പർ കവറാണ് നമുക്ക് ഉണ്ടോ എന്തായാലും അടിപൊളിയായിട്ടുണ്ട് നമ്മുടെ എൻവയ്മെന്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പാക്കിങ്ങാണ് അടിപൊളിയാണ് അപ്പം നമുക്ക് ഇത് അൺബോക്സ് ചെയ്യാം അപ്പോൾ നമ്മളിതാ സ്ക്രൂ ഡ്രൈവർ കൊണ്ട് ഈ പാക്കേറ്റൊക്കെ വന്ന് കയറി അൺബോക്സ് ചെയ്യുവാണ് അപ്പോൾ നമ്മളിതാ പാക്കേജ് കയറി നമ്മുടെ പ്രൊഡക്റ്റ് പുറത്തേക്ക് എടുക്കാൻ വേണ്ടി നോക്കുകയാണ് അപ്പോൾ പുറമേ മാത്രമേ നമ്മളുടെ പേപ്പർ കോട്ടിങ് കവറിങ് ഉള്ളിൽ പ്ലാസ്റ്റിക്കിന്റെ അംശം കണ്ടായിരുന്നു അപ്പോൾ ആ പ്ലാസ്റ്റിക്കിന് അംശമുള്ള കോട്ടിങ്ങ് ഉണ്ട് എന്തായാലും പാക്കിങ് നല്ല അടിപൊളി ആയിരുന്നു പിന്നെ ഇത് ലോങ് ഡെലിവറി അല്ലായിരുന്നു ജസ്റ്റ് വൺ ഡിലവറേ ആയിരുന്നു തൊട്ടടുത്തായിരുന്നു അപ്പോൾ ഇതാണ് നമ്മളുടെ ഫാൻ മറ്റേ ഫാനിൻ്റെ ഒപ്പം തന്നെ റിമോട്ട് കൺട്രോളും ഉണ്ട് പെഡസ്റ്റൈൽ ഫാനാണ് വേഗാനാണ് കമ്പനി കളർ ബ്ലാക്ക് ഇട്ടാ അപ്പം നമുക്കിത് ഒന്ന് പുറത്തേക്ക് എടുക്കാം അപ്പം നമ്മളിത് പാക്കറ്റ് പൊടിച്ച് പുറത്തെടുക്കുവാണേ ബോക്സിനകത്തുള്ളത് മറ്റേ ഫാനിന്റെ ആക്സറീസ് പ്രോപ്പലറ് പിന്നെ ഫാനിന്റെ ഗെയിം മറ്റേ സ്റ്റാൻഡ് പിന്നെ ഫാനിന്റെ ഫ്രെയിം ഒക്കെയാണ് അപ്പം നമ്മളിത് ഓരോന്ന് വരുന്നതായിട്ട് പുറത്തെടുത്തു അപ്പോൾ ഇത് ഓരോന്നോരുന്നായിട്ട് കാണാം ആക്ച്വലി വീഡിയോ ഷൂട്ട് ചെയ്തത് ഞാനാണ് അൺബോക്സ് ചെയ്യണം ഞാനായത് കൊണ്ട് അത്രമാത്രം കറക്റ്റ് ഫോക്കസ് കിട്ടിയുള്ള എന്തായാലും നമ്മൾ നമ്മൾ നെക്സ്റ്റ് ടൈം റെഡിയാക്കി തരാം സോറി ഫോർ ഇൻകൺവീനിയൻസ് കാരണം നമ്മൾ തന്നെയാണ് ഷൂട്ട് ചെയ്തത് നമ്മൾ അൺബോക്സ് ചെയ്തത് അതുകൊണ്ട് അറിയാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഒറ്റക്കെ ഫോക്കസ് ചെയ്യാനായിട്ട് എന്തായാലും മാക്സിമം നമ്മൾ പറ്റുന്ന പോലെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് റിമോട്ട് കൺട്രോൾ ഫാൻറെ ചെറിയ റിമോട്ടാണ് പക്ഷേ പക്ഷെ ബാറ്ററി പ്രൊവൈഡ് ചെയ്യുന്നില്ല ബാറ്ററി നമ്മൾ മേടിക്കേണ്ട വരും അങ്ങനെ നമ്മൾ ഇതാ റിമോട്ട് എടുത്തു ഇനി നേരെ നമുക്ക് ഫാനിന്റെ ആ സം ഇതൊക്കെ അവൻ്റെ ക്യാപ്പുകളാണ് ഓരോ ഒത്തിരി ഒത്തിരി സാധനങ്ങൾ ഇങ്ങനത്തുണ്ട് പിന്നെ നോക്കുകയെന്ന് വെച്ചാൽ റിമൂവ് ചെയ്യുമ്പോൾ സൂക്ഷിക്കുക വളരെ സൂക്ഷിച്ചോണം ചെയ്യാനായിട്ട് എന്നാലും ഒരുതരം സ്ക്രാച്ചോ ഡാമേജോ ഒന്നും ഉണ്ടായില്ലായിരുന്നു ഇതാണ് അപ്പോൾ നമ്മുടെ ഫാനിൻ്റെ ഫ്രെയിമും ഫാനിൻ്റെ മോട്ടറും കണ്ട അടിപൊളിയല്ലേ കളറ് ബ്ലാക്കാണേ ഫ്രണ്ട്സ് അപ്പം നമുക്ക് ഈ പ്ലാസ്റ്റിക് കവർ ഒക്കെ റിമൂവ് ചെയ്തിട്ട് നേരെ നമുക്ക് പ്രൊഡക്റ്റ് അങ്ങാട് ഇൻസ്ട്രക്ഷൻ തുടങ്ങാം നമ്മുടെ ഫാൻ അങ്ങാണ്ട് ഇൻസ്ട്രക്ഷൻ തുടങ്ങാം അപ്പം നമ്മൾ ഓരോന്നോരോന്നായിട്ട് നമ്മൾ റിമൂവ് ചെയ്യുവാണേ എൻ്റെ അമ്മ ഒരു രക്ഷയില്ല ഫുള്ളി ബ്ലാക്ക് കളറാണ് അടിപൊളിയാണ് കാണാൻ നല്ല എടുക്കാൻ തിളക്കവും ഷൈനൊക്കെ ഉണ്ട് ഇനി എത്ര നാളെ നിൽക്കുമെന്നുള്ളത് കണ്ടറിയാം അപ്പം നമ്മളിതാ ജസ്റ്റ് സ്റ്റാൻഡിൽ ഫ്രെയിം വെച്ച് നോക്കി ആ നാല് സ്ക്രൂ നമ്മൾ റിമൂവ് ചെയ്യണേ മറ്റേ ഫ്രെയിം നമ്മുടെ സ്റ്റാൻഡിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് അപ്പോൾ നമ്മുടെ മോട്ടർ ഇൻസ്റ്റാൾ ചെയ്യാനും ഫ്രെയിം ഇൻസ്റ്റോളമെന്റ് ആയിട്ട് പോകുന്നത് അപ്പോൾ ഇതാണ് കാണുന്ന ടോട്ടലി പ്രൊഡക്റ്റ് നമ്മുടെ ബോക്സിനകത്ത് ഉള്ളത് ഫാൻ ഫാൻ്റെ ഫ്രെയിം പ്രൊപ്പലർ പ്രൊപ്പലറിന്റെ ഗാർഡ് പിന്നെ എല്ലാ സാധനവും ഉണ്ട് എല്ലാം നല്ല പക്ക നല്ല കിടക്കാച്ചി കളറായിരുന്നു നല്ല തിളക്കവും ഷൈൻ ഒക്കെ ഉണ്ടായിരുന്നു കണ്ട ഇതാണ് ആ പ്രൊഡക്റ്റ് ഒരു രക്ഷയില്ല അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് അപ്പൊ നമ്മുടെ ബോക്സിനകത്ത് വരുന്നത് ഇത്രയും ഐറ്റംസ് അപ്പൊ നമ്മളിതാ നാല് സ്ക്രൂ റിമൂവ് ചെയ്യണം നമ്മളിപ്പോൾ നേരെ ഫാൻ സ്റ്റാൻഡ് നമ്മുടെ ഫ്രെയിമിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യണ നമ്മൾ നാല് സ്ക്രൂ റിമൂവ് ചെയ്യണം ഒരു ബോൾട്ട് ഉണ്ട് ആ ബോൾട്ട് പോകാതെ നോക്കുക അപ്പോൾ നമ്മളിത് സ്ക്രൂ വരെ എന്നിട്ട് റിമൂവ് ചെയ്യുകയാണെ സൂക്ഷിച്ച് ചെയ്യുക വളരെ ധരിതിന്ന് പിടിക്കണം സാവധാന ക്ഷമയോടെ ചെയ്യുക അപ്പോൾ നമ്മൾ ആ നാല് സ്ക്രൂവും റിമൂവ് ചെയ്ത് ആക്ച്വലി വീഡിയോ ഷൂട്ട് ചെയ്യണമെങ്കിൽ ഞാനാണ് ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ ഞാനായത് കൊണ്ടാണ് ആ ഫോക്കസ് ഔട്ട് കറക്റ്റ് ആകാത്തത് എന്തായാലും നമ്മൾ നെക്സ്റ്റ് ടൈം എന്തായാലും നല്ല ട്രൈ പോഡൊക്കെ സെറ്റാക്കാൻ നോക്കാം അപ്പോൾ നമ്മളിതാ ഈ നാല് ബോൾട്ടാണ് ഞാൻ പറഞ്ഞത് ഈ നാല് ബോൾട്ടും റിമൂവ് ആയി പുറത്തോട്ട് പോകരുത് കേട്ടോ എന്തായാലും ഉള്ളിലോട്ട് കയറ്റി വെക്കുക അപ്പം നമുക്ക് ഇനി ഫ്രെയിം അങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം ആ ഫ്രെയിം ഇൻസ്റ്റാൾ ആയിട്ട് നമ്മൾ സ്ക്രൂ ഇട്ട് ടൈറ്റ് ചെയ്തു മൊത്തം നാല് സ്ക്രൂ ആണ് ടൈറ്റ് ചെയ്യാൻ വേണ്ടത് അതെല്ലാം നമ്മുടെ ബോക്സിനകത്ത് ഉണ്ടാവും പിന്നെ നെഗറ്റീവ് എന്ന് പറയാനായിട്ട് നമുക്ക് ഈ റിമോട്ടിൻ്റെ ഒപ്പം തന്നെ ബാറ്ററി തന്നില്ലായിരുന്നു അവർ അവർക്ക് ബാറ്ററിയും കൂടി ഒന്ന് പ്രൊവൈഡ് ചെയ്യാമായിരുന്നു കാരണം ട്വന്റി റുപ്പീസിന്റെ ബാറ്ററി നമുക്ക് കിട്ടിയില്ലായിരുന്നു അപ്പം നമ്മളിതാ സ്ക്രൂ വെച്ചു ഇനി നമുക്ക് ഈ ഫ്രെയിമിനകത്ത് ഒരു ക്യാപ്പ് റിമൂവ് ചെയ്തിട്ട് വേണം നമ്മൾ മറ്റേ ഫ്രെയിമിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് അപ്പൊ നമ്മളൊരു ക്യാപ്പ് ഇവിടെ ക്യാപ്പ് ഇടുമ്പോഴത്തേക്ക് ഈ കാണുന്ന സ്ക്രൂ ഒന്നും കാണത്തില്ല ഫ്രണ്ട്സ് അപ്പൊ നമ്മുടെ ഈ ക്യാപ്പ് നമ്മൾ മറ്റേ ക്യാപ്പിന്റെ സ്റ്റാൻഡിന്റെയും ഫ്രെയിമിന്റെയും കൂടെ ഉള്ള ക്യാപ്പ് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ജസ്റ്റ് ഒരു വെച്ചാൽ മതി അപ്പോൾ ഈ ക്യാപ്പ് ആണ് ഞാൻ പറഞ്ഞത് ഇത് വെക്കുമ്പോ തന്നെ നമ്മുടെ സ്ക്രൂവും ബോൾട്ടും ഒന്നും പിന്നെ കാണത്തില്ല കണ്ടാ അടിപൊളിയായാലേ അത് പൊക്കാം ജസ്റ്റ് താഴത്തേക്ക് ഇടാം അത്രേ ഉള്ളു പിന്നെ ടൈറ്റ് ചെയ്യുമ്പോൾ മര്യാദക്ക് ടൈറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഫ്രെയിം താഴത്തേക്ക് വരാൻ ചാൻസ് ഉണ്ട് അപ്പൊ നമുക്ക് ഇനി നമ്മുടെ മോട്ടർ അകത്തേക്ക് പിടിപ്പിക്കണ്ടേ ഈ ഫ്രെയിമിലേക്ക് നമ്മുടെ ഫാൻ്റെ മോട്ടറും എല്ലാം കൂടി പിടിപ്പിക്കാം അത് അടിപൊളിയായിരിക്കും കണ്ടറിയാം നോക്കാം എങ്ങനെയാന്നുള്ളത് ആക്ച്വലി നമ്മൾ ഇത് ഫസ്റ്റ് ടൈമാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത് അപ്പോൾ മോട്ടർ സെറ്റ് ചെയ്യാൻ നോക്കണേ കുറച്ച് പണിയായിരുന്നു അപ്പോൾ നമ്മൾ ഇതായത് തന്നെ പ്രോപ്പർ ഇൻസ്റ്റാൾ പ്രോപ്പർ ഇൻസ്റ്റാൾ ആ സംഭവം തിരിക്കുക വേണ്ട ആ പ്ലാസ്റ്റിക്കിന്റെ ലോക്ക് പിന്നെ ഒരു ചെറിയൊരു ഒരു പ്ലാസ്റ്റിക്കിന്റെ ഒരു ട്യൂബ് അതിനകത്ത് ഉണ്ടാകും ഒരു നീല കളറുള്ള അത് നമ്മളെടുത്ത് കളയണം കേട്ടോ അതിന്റെ ആവശ്യമില്ല ചെയ്യാനായിട്ട് എന്തായാലും ഇത് നമുക്ക് ജസ്റ്റ് കൈകൊണ്ട് തന്നെ ചെയ്യാന്നുള്ളൂ വേറെ പ്രശ്നമൊന്നുമില്ല കണ്ടത് കാര്യത്തോട്ട് പോയി കിട്ടി കണ്ടത് ഈ കാരണം ഒരു നീല സാധനം നമ്മുടെ മാറ്റണം എങ്കിൽ മാത്രമേ ലീഫ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റത്തുള്ളത് ആ നീലെടുത്ത് മാറ്റുക നമ്മളെടുത്ത് മാറ്റി പിന്നെ നമ്മൾ ചെയ്യാൻ പോകേണ്ടത് പ്രൊപ്പലറും പിന്നെ നമ്മുടെ ഫ്രെയിമും കൂടി പ്രൊപ്പറ പ്രൊപ്പർ ഫ്രെയിമും കൂടി ഇതിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാനാണ് അനൂപിനെ നമ്മൾ നേരത്തെ ഒരു ബ്ലാക്കിന്റെ ഒരു ലോക്ക് ഉണ്ട് അത് റിമൂവ് ചെയ്തിട്ട് ഈ കാണുന്ന ഫ്രെയിമാണ് ഇതിലേക്ക് സെറ്റ് ചെയ്യേണ്ടത് കണ്ട ആ ഫ്രെയിം ആ ഫ്രെയിമിലേക്ക് സെറ്റ് ചെയ്യണം അത് നമ്മൾ കറക്റ്റ് ആയിട്ട് നോക്കുക നോക്കിയിട്ട് കറക്റ്റ് നോക്കുക അപ്പൊ ഓട്ടോമാറ്റിക്കലി അത് ലോക്ക് ആയിട്ട് നമ്മൾ ആഴ്ച സമയത്ത് ടൈറ്റ് ചെയ്ത് നോക്കുക ജസ്റ്റ് കൈ കൊണ്ട് തന്നെ ചെയ്യാന്നുള്ളതുള്ളൂ ഒരു നോർമൽ ടൈറ്റ് ചെയ്യാം ഭയങ്കര ഹെവിയായിട്ടൊന്നും ടൈറ്റ് ചെയ്യരുത് ജസ്റ്റ് ഒരു നോർമൽ രീതിയിൽ ടൈറ്റ് ചെയ്ത് നോക്കുക സേഫ് ആയിട്ടുള്ള രീതിയിൽ തന്നെ ആയിട്ടുള്ളത് കാരണം എൻ്റെ ത്രെഡോ ഒന്നും ടൈറ്റ് ചെയ്ത് പോകാറ് അതുപോലെ നോർമൽ ആയിട്ടുള്ള ടൈറ്റ് കിട്ടോ അപ്പൊ നമ്മളിതാ ടൈറ്റ് ചെയ്യണേ ആക്ച്വലി നമ്മൾ ലോക്ക് ഉള്ളത് കൊണ്ട് സാധനം കിടന്ന അനങ്ങത്തില്ല ആ ലോക്ക് നോക്കിയാണ് നമ്മൾ വെക്കാനായിട്ട് അങ്ങനെ നമ്മളിതാ സാധനം സെറ്റ് ചെയ്ത് അപ്പോൾ നമ്മുടെ സൈഡ് ഫ്രെയിം കാര്യം നമ്മൾ അത് പ്രോപ്പർ ഇൻസ്റ്റാൾ ചെയ്യണം അടുത്തത് ആ പ്രോപ്പർ ഇൻസ്റ്റാൾ ചെയ്യാനാണ് പോകുന്നത് നമുക്ക് കാണാം അത് ജസ്റ്റ് നമുക്ക് വെച്ചിട്ട് വെച്ചിട്ടങ്ങാട് ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്യേണ്ട കാര്യമുള്ളൂ അപ്പം നമ്മുടെ ഫാനിന്റെ പ്രോപ്പർ വെച്ചിട്ട് അതെ കണ്ടോ ബ്ലാക്ക് പ്ലാസ്റ്റിക്കും കൂടി ഫ്രണ്ടിലും ചേർണെങ്കിൽ അതും കൂടി കറക്റ്റ് ആകും ആ ലോക്ക് നോക്കണം വെക്കാൻ അല്ലെങ്കിൽ ആയിട്ട് വർക്ക് ആകത്തില്ല ജസ്റ്റ് കൈകൊണ്ട് മതി നോർമൽ ടൈറ്റ് നമ്മളത് ടൈറ്റ് ചെയ്തോണ്ടിരിക്കുന്നു ഒരു രക്ഷയില്ലാച്ചമാരെ പൊളിയാണേ അടിപൊളി അടിപൊളി എന്തായാലും നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം ഫാനൊന്നും വർക്ക് ഇല്ല എന്നുള്ളത് ജസ്റ്റ് നമുക്ക് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം അപ്പൊ ജസ്റ്റ് ഇതാ ട്യൂപ്പിൻ പ്ലഗ് ആണ് കറണ്ടിനൊന്ന് കുത്തി ജസ്റ്റ് ഓൺ ആക്കിയപ്പോഴത്തേക്കും സംഭവം റെസ്പോണ്ട് ആയില്ല കാരണം റിമോട്ടിലും കൂടി നമ്മൾ നിക്കണമെന്ന് ഓൺ ആവാനായിട്ട് അപ്പം നമ്മൾ റിമോട്ട് എടുത്തിട്ട് വന്നു റിമോട്ടിലെ ബാറ്ററി ഉണ്ടായില്ല അല്ലെങ്കിൽ റിമോട്ടിലെ ബാറ്ററി കട പോയി മേടിച്ചു വന്നു അപ്പം കണ്ട റിമോട്ട് എടുത്ത് നിൽക്കിയപ്പോഴത്തേക്കും ഫാനൊന്ന് വർക്കായി കറങ്ങി അടിപൊളിയായിട്ട് മൂവ് ആവുന്നുണ്ട് സൂപ്പർ ആകുന്നുണ്ട് ഇപ്പം ഇതിനകത്ത് റിമോട്ടിൽ തന്നെ മോഡുകൾ ഉണ്ട് സ്പീഡ് മോഡുണ്ട് പിന്നെ ടൈമർ മോഡുണ്ട് അങ്ങനെ പല പല മോഡുകൾ നമുക്ക് ഉണ്ട് ഓൺ ഓഫ് നമുക്ക് റിമോട്ടിൽ തന്നെ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഫാനും അങ്ങനത്തെ കണ്ടോ എന്തായാലും റിമോട്ട് നല്ല കാണാൻ നല്ല ക്യൂട്ടാണ് സ്ലിം ആണ് അപ്പൊ ഇനി ഫ്രണ്ട് ഫ്രെയിം ഇൻസ്റ്റാൾ ചെയ്യാൻ പോകണേ അപ്പൊ പ്ലാസ്റ്റിക്കിന്റെ സംഭവം നമ്മൾ പറിച്ച് കളഞ്ഞു എന്തായാലും നല്ല കിടലം തിളക്കം വരുന്നുണ്ടോ സോ എനിക്ക് ഒരു കണ്ണാടി രീതിയാണ് തിളക്കം ഉണ്ടത് എന്തായാലും വീഡിയോയിൽ കാണുമ്പോൾ എത്രമാത്രം ക്ലിയർ ആണെന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല എന്താ എന്തായാലും എൻ്റെ മിസ്റ്റേക്ക് ഉണ്ട് വീഡിയോ അത് എന്താ നെക്സ്റ്റ് വീഡിയോയിൽ മാക്സിമം നമ്മളെ മിസ്റ്റേക്ക് കുറച്ച് കറക്റ്റായിട്ട് എഡിറ്റ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കാം അപ്പൊ നമ്മുടെ ഫ്രെയിമും കൂടി നമ്മൾ സെറ്റ് ചെയ്യാൻ പോവുകയാണെ ഫ്രെയിം സെറ്റ് ചെയ്തു അത് നമ്മൾ കറക്റ്റായിട്ട് നോക്കണം ലോക്ക് ഉണ്ട് ജസ്റ്റ് പ്രെസ് ചെയ്യുമ്പോൾ തന്നെ ലോക്ക് റിമൂവ് ചെയ്യുമ്പോൾ ലോക്ക് ആയിക്കോളും അതിന്റെ സ്ക്രൂ കൊണ്ട് നമ്മൾ ലോക്ക് ഒന്ന് ടൈറ്റ് ചെയ്യേണ്ട സോറി സ്ക്രൂ കൊണ്ട് നമ്മുടെ ലോക്ക് ഒന്ന് ടൈറ്റ് ചെയ്താൽ മതി അപ്പോൾ കറക്റ്റ് ആകും അപ്പം നമ്മൾ ഇനി ജസ്റ്റ് ഇനി മറ്റേ അച്ചാൽ ചെയ്യാൻ പോകേണ്ട നമ്മുടെ ഈ ഫാനിന്റെ ഫാൻ ഈ ഫ്രെയിമിലേക്ക് സെറ്റ് ചെയ്യാനായിട്ട് അതിന് നമുക്ക് ഇതിൻ്റെ ബാക്കിൽ ഒരു സ്ക്രൂ ഉണ്ട് അത് ലൂസ് ചെയ്യാത്തോണം നമ്മൾ വെക്കാനായിട്ട് എനിക്കത് അറിയില്ലായിരുന്നു അപ്പോൾ നമ്മൾ ജസ്റ്റ് ഫസ്റ്റ് ടൈം ചെയ്തപ്പോൾ തന്നെയായിട്ട് സാധനം താഴത്തേക്ക് ഇറങ്ങി പോകും പക്ഷെ ഫാനിൻ്റെ സൈഡിൽ തന്നെ ഒരു ഒരു സ്ക്രൂ ഉണ്ട് അത് ലൂസ് ചെയ്താൽ മാത്രമേ കറക്റ്റായിട്ട് ഉള്ളിലേക്ക് എറത്തോളൂ കാണിച്ച സ്ക്രൂ ഇപ്പൊ റിമൂവ് ചെയ്യും കണ്ടാ ഈ സ്ക്രൂ ഒന്ന് ലൂസാക്കിട്ട് വേണം ഉള്ളി കേട്ട് നമ്മൂ ഒന്ന് ടൈറ്റിൻ ചെയ്യണം കണ്ടോ സ്ക്രൂ നമ്മ സ്ക്രൂ ഡ്രൈവറും കൊണ്ട് ലൂസ് ചെയ്യണേ കണ്ട അതേ ലൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ബോൾട്ട് ഊരി പോവും അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് ചെയ്യുക തിരക്കുടിക്കാതെ ക്ഷമയോടെ ചെയ്യുക അപ്പൊ നമ്മളിത് അത് വെച്ചു ഇനി ജസ്റ്റ് ടൈറ്റ് ചെയ്യുവാണ് അങ്ങനെ നമ്മുടെ ഫാനിന്റെ ഇൻഫക്ഷൻ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് നേരം നമുക്ക് ഫാൻ ഒന്ന് കറക്കി നോക്കാം കണ്ടോ ഹാഡി പൊളിയല്ലേ ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ പുളി കാണാൻ നല്ല കിടക്കാച്ച് ലുക്ക് ആട്ടാ കാറ്റ് കൊള്ളാം പിന്നെ ഫാനിന് അകത്ത് കുറച്ച് മോഡുകൾ ഉണ്ട് കേട്ടോ നോർമൽ മോഡ് സ്പീഡ് മോഡ് പിന്നെ എന്തോ സ്ലീപ്പ് മോഡ് അങ്ങനെ ഒത്തിരി ഒത്തിരി മോഡുകൾ ഉണ്ട് ബാറ്ററിയില്ലാത്തതുകൊണ്ട് നമുക്ക് ഈ ബാറ്ററി മേടിക്കേണ്ട വന്നായിരുന്നു ബാറ്ററി റിബിള ബാറ്ററി ആണ് അങ്ങനെ നമ്മളിതാ റിമോട്ട് ബാറ്ററി ഒക്കെ ഇട്ട് ബാറ്ററി മേടിച്ചു നേരെ ബാറ്ററി ഇടുകയാണെ എന്തായാലും നമ്മൾ മൊത്തത്തിൽ മൊത്തത്തില് ഷൂട്ട് ചെയ്താൽ ഇണ്ട് കണ്ടാ ബാറ്ററി ഇട്ട് സാധാരണ ഷൂട്ട് ചെയ്യണ ഞാനായതുകൊണ്ടാണ് ഇങ്ങനെ പോയത് കണ്ടോ ഒറ്റ കയ്യിലേക്ക് മൊബൈലും ഒറ്റ കയ്യില് ഇതുമാണ് അങ്ങനെ വെച്ചു പിന്നെ ഫാൻ ഇനി നമുക്ക് ഫാൻ അപ്പൊ നമുക്ക് ഫാൻ ഒന്ന് ജസ്റ്റ് വർക്ക് ചെയ്ത് നോക്കാം എല്ലാ മോഡലുകളൊക്കെ ഒന്ന് അഡസ്റ്റ് ചെയ്യാറു മോഡല ഓഫ് ചെയ്യുമ്പോൾ ഓഫ് ആയിക്കോളും ഇതിനകത്ത് ടൈം മോഡുണ്ട് നമുക്ക് ടൈം വെച്ചിട്ട് തന്നെ ഫാൻ ഓഫ് ചെയ്യാം ടൈം വെച്ചിട്ട് തന്നെ ഫാൻ ഓൺ ആക്കാം അതൊക്കെ നിങ്ങൾക്ക് സാവധാനം നോക്കി ചെയ്യാമെന്ന് തോള്ളൂ നമ്മൾ മൊത്തത്തിൽ നമ്മൾ ഇതിൽ കാണിക്കുന്നില്ല കാരണം വീട് ഓൾമോസ്റ്റ് ഈ ലെങ്ത് ആണ് ഒരു പതിമൂന്ന് ഇഞ്ചും ഇടണം എന്ന് തോന്നുന്നു കറക്റ്റ് ആയിട്ട് അതുകൊണ്ട് തന്നെ വേണ്ട ഇനി ഇതിനകത്ത് നമുക്ക് സ്വിങ് മോഡുണ്ട് എല്ലാം നമുക്ക് റിമോട്ടിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാം അത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ് പിന്നെ ചെറിയ റിമോട്ട് ആണ് നല്ല ക്യൂട്ടാണ് കാണാൻ നല്ല സ്ലിം ആണ് അതുകൊണ്ട് വളരെ സൂക്ഷിക്കുക കാണാതെ കിട്ടണമെങ്കിൽ കിട്ടാനും കുറച്ച് പണിയായിരിക്കും അതുകൊണ്ട് വളരെ കെയർ ചെയ്ത് വെക്കുക റിമോട്ട് നല്ല രസം കേട്ടോ കയ്യില് കയ്യിൽ ഹോൾഡ് ചെയ്യാനും നല്ല സുഖമാണ് അപ്പൊ നമുക്ക് ഇനി ഫാനിനെ പറ്റിയുള്ള വീഡിയോ കാണാം വീഡിയോത്തോ രക്ഷയില്ല റിമോട്ടും ക്യൂട്ട് എല്ലാം ക്യൂട്ട് പിന്നെ ഫാനിലും ബട്ടൺ ഉണ്ട് അതുപോലെ റിമോട്ടിലും ബട്ടൺ ഉണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഇത് ഫാനിന്റെ കാറ്റ് വലിയ കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം നല്ല രീതിയിലുള്ള കാറ്റുണ്ട് പിന്നെ തണുപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് തണുപ്പ് വേണം ചൂട് സമയത്ത് ചൂട് വരെ വരുത്തുള്ളു ഫാൻ്റെ കറക്റ്റ് ആയില്ല സ്വിംഗ് ഒക്കെ നോക്കി എല്ലാം നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ വർക്ക് ആവുന്നുണ്ട് അടിപൊളിയാർന്ന് കാറ്റ് നല്ല പൊളിയായിരുന്നു എന്തായാലും സൈഡിലോട്ടും കൂടി ഇത്തിരി വന്നു കേട്ടോ നേരെ മാത്രമല്ല ചെറുതായിട്ട് സൈഡിലോട്ടും ലോഡും വന്നുണ്ട് സ്വിംഗ് ബോർഡ് ആയിരിക്കും കുറച്ചും കൂടി എനിക്ക് ബെറ്റർ ആയിട്ട് തോന്നുന്നു കാരണം എല്ലായിടത്തും കാറ്റ് കിട്ടും പക്ഷെ രണ്ട് ഫാൻ വേണ്ടി ചൂസ് സമയം ചെയ്തു വരണം കൊണ്ടൊരു കാര്യമില്ല നല്ല ചൂടാറുണ്ട് എന്തായാലും നമ്മൾ ചെയ്തത് നമ്മുടെ സമ്മർ ടൈമിലായിരുന്നു വീഡിയോ കുറച്ച് ഡിലേ വന്നായിരുന്നു അപ്പൊ നമ്മളിതാ ഫാനിങ്ങനെ കണ്ട്രോൾ ചെയ്യുകയാണെ ഫാഡ് ചെയ്യോളിയെ ഒരു രക്ഷയില്ല അപ്പൊ ഇതാണ് നമ്മുടെ ഫാൻറെ സ്വിങ് മോഡ് ലൈറ്റും എൽ ഇ ഡെ ഫാനുണ്ട് നമ്മൾ ലൈറ്റ് നിക്കുന്നതോടും ലൈറ്റിന്റെ എൽ ഇ ഡിയുടെ മോഡ് മാറിക്കൊണ്ടിരിക്കും മോഡിൽ മാറിക്കൊണ്ടിരിക്കും കാറ്റ് രക്ഷയില്ല നമ്മുടെ വീഡിയോ രക്ഷിയിലെ താങ്ക്സ് ഫോർ വാച്ചിങ് പ്ലീസ് ഡോൺ ഫോർഡസ്ക്രൈബ് ചാനൽ